കർത്താവ് എഴുന്നേറ്റ് നിന്ന് പതിനേഴാം സങ്കീർത്തനം വായിച്ച് തീർത്താൽ വാദിവൃത്തിലായിരിക്കാം. പതിനേഴാമത്തെ സങ്കീർത്തനം, സങ്കീർത്തനം 17. ന്യായത്തെ കേൾക്കണമേം, എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേം. കപടമില്ലാത്ത അതിരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. നിന്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ. നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു, നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. എന്റെ വായി ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അതിരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരന്റെ പാതകളെ സൂക്ഷിച്ച് ഒഴിഞ്ഞിരിക്കുന്നു. എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു, എന്റെ കാൽ വഴുതിയതുമില്ല. ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് ഉത്തരമരുളുമല്ലോ. നിന്റെ ചെവിയെങ്കിലേക്ക് ചായച്ച് എന്റെ അപേക്ഷ കേൾക്കണമേ. നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലം കയ്യാൽ രക്ഷിക്കുന്നവനായുള്ളവേ, നിന്റെ അത്ഭുതകാരുണ്യം കാണിക്കണമേ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണ നിന്റെ ചെറുകിന്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു, വായുകൊണ്ട് വമ്പു പറയുന്നു. അവർ ഇപ്പോൾ ഞങ്ങളുടെ കാനടി തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു, ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടി വയ്ക്കുന്നു. കടിച്ചു കീറുവാൻ കുതിക്കുന്ന സിംഹം പോലെയും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും തന്നെ എഴുന്നേറ്റ് അവനോട് എതിർത്ത് അവനെ തള്ളിയിടണമേ. യഹോവ, എൻ്റെ പ്രാണനെ നിന്റെ വാൾ കൊണ്ട് ദുഷ്ടന്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും വിടുവിക്കണമേ. അവരുടെ ഓഹരി ഈ ആയുസിലത്രേ. നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു. അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്. തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ആരാധനയ്ക്കായി സ്തോത്രജനത്തിനായി സ്തോത്രം. കർത്താവ്, ഞങ്ങൾ ഉള്ളതരോടുകൂടി കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് വലിയ പ്രാവശ്യരായി ഞങ്ങൾ കാണാൻ്റെ കുട്ടിയോടുകൂടി ഞങ്ങൾ എഴുന്നേൽപ്പാൻ ഇടവരുമാറാകട്ടെ. കർത്താവ്, എല്ലാവരെയും കർത്താവ് സന്തോഷത്തോടെ സമാധാനത്തോടെ നടക്കുവാൻ ഇടവരുമാറാകട്ടെ. കർത്താവിൻ്റെ കാര്യം പിരിയാതെ കൂടെ ഇരിക്കണമേ. നമ്മൾക്കായി സ്തോത്രം. യേശു നാമം തന്നെ മക്കളിൽ കാരുണ്യം താതനെന്നോണം, മക്കളിൽ കാരുണ്യം താതനെന്നോണം, ഭക്തരിൽ വാത്സല്യം മാനവനു, ഭക്തരിൽ വാത്സല്യം മാനവനു, വാഴ്ത്തുക നീ മനമേ. Thank you.
വാഴ്ത്തുക. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. സഭാരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ഭാരങ്ങളും കർത്താവ് ചെയ്തു തരുന്ന എല്ലാ ഉപകാരങ്ങളും ഓർത്തുകൊണ്ടുള്ള സ്തുതികളുമായി കർത്താവിൻ്റെ അടുത്തിലേക്ക് വരികയാണ്. ഇന്നുവരെയും കർത്താവ് നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ ഓർത്താൽ തുടർന്ന് നമ്മുടെ കഷ്ടങ്ങൾ അത് എത്രയോ ലഘുവെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇത്രയും ചെങ്കടൽ പിളർന്നവൻ ചിന്തിച്ചാൽ മതി, ചെങ്കടൽ പിളർന്നവൻ ഒരല്പം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ വെള്ളം കുടിക്കാനില്ലെങ്കിൽ അവത് തരാൻ കഴിവുള്ളവനെന്ന് താരതമ്യം ചെയ്ത് പഠിക്കണം. അങ്ങനെയുണ്ടെങ്കിലേ ഇത് നിൽക്കാൻ സാധിക്കും. എൻ്റെ പ്രാണന് വേണ്ടി കർത്താവ് ചെയ്തത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവന് കഴിയാത്തതൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ദൈനംദിനം അനുനിമിഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കഷ്ടങ്ങളും പ്രതിസന്ധികളും ഏതുമില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ആരാധിക്കുമ്പോൾ അവനെ അറിഞ്ഞ് ആരാധിക്കണം. കർത്താവ് ശമര്യക്കാരത്തിയോട് സംസാരിക്കുമ്പോൾ പറയുന്ന വാക്കാണ്, നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു. നിങ്ങൾ ആരാധിക്കുന്ന ആരെയാണ്? അറിയാത്തതിനെയാണ്. ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കും. അറിയണം ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ അറിയണം. അതുപോലെ ഒരാള് ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ ഞാൻ ആരെയാണ് ആരാധിക്കുന്നതെന്ന് അറിയണം. കാരണം ഇത് പ്രാണന്റെ കാര്യമാണ്. ആരാധനയിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ തിരുത്താൻ പറ്റില്ല. കാരണം ഈ ലോകത്തിൽ വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസം മുഴുവനും നാളെ നീതികെട്ടവരെയൊക്കെയും ബോധം വരുത്തുന്ന ഒരു ദിവസമാണ്. നീതികെട്ടവരെയൊക്കെയും ബോധം വരുത്തുന്ന ഒരു ദിവസത്തിങ്കൽ ആ ദിവസമാണ് ഓരോരുത്തർക്കും തങ്ങളുടെ തെറ്റ് മനസ്സിലാവും. എടാ ജീവിച്ചിരുന്നപ്പോൾ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ, ജീവനോട് ഇരുന്ന സമയത്ത് ഇത് അറിഞ്ഞിരുന്നെങ്കിൽ അന്ന് തിരുത്താമായിരുന്നു. എന്നാൽ ഇനിയും തിരുത്താൻ പറ്റില്ല. കാരണം അവരുടെ പ്രാണനിൽ ആ ചിത്രം വീണു കഴിഞ്ഞു. ഒരിക്കലും തിരുത്താൻ പറ്റാത്തത്. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ് പ്രകാശിക്കുന്ന സ്ഥാനത്ത് ക്ഷയമുള്ള മനുഷ്യൻ ഇഴജാതി പക്ഷി മൃഗാതി ആൾക്കാരും മുതലായിട്ടുള്ളവരുടെ രൂപമായിപ്പോയി. അതെവിടെയാണ് വന്നിരിക്കുന്നത്? ആത്മാവിലാണ് വന്നിരിക്കുന്നത്. ദൂതന്മാർക്ക് മാനസാന്തരമില്ല. ദൂതന്മാരെ മാനസാന്തരപ്പെടുത്താൻ പറ്റില്ല. അതുപോലെയാണ് ഒരു മനുഷ്യൻ മരിച്ച ശരീരം ആത്മാവ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ആത്മാവ് പുറത്തേക്ക് ഇറങ്ങിയാൽ വചനം പറയുന്നത് അവിടെ ദൈവദൂത തുല്യരാണ്. പിശാച് തനിക്ക് ഇനി അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞിട്ട് മാനസാന്തരപ്പെടാനാണോ പോയെ? പിന്നെ എങ്ങോട്ട് പോയെ? കഴിയുമെങ്കിൽ വ്രതന്മാരെ കൂടി തെറ്റിപ്പാനാണ്. അതാണ് വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ, വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ആദ്യത്തെ സന്തോഷം കുറേ പേരോട് കൂടി വന്നു. കൂടി വന്നു കഴിഞ്ഞാൽ ചില നാളുകൾ കഴിയുമ്പോഴേക്കും ഇതങ്ങ് തിരിയുകയാണ്, വിധമായിട്ട് അതിലേക്ക് തിരിയുകയാണ്. ചിലത് കുഞ്ഞാടായിട്ട് മാറും, ചിലത് കപ്പൽ മുങ്ങിയവർ, മരിച്ചവർ, വേരറ്റ് പോയവർ, നായ്ക്കൾ, പന്നികള്, പ്രാന്തന്മാർ, ഇങ്ങനെ വിവിധമായിട്ടുള്ള ഇതുകൊണ്ട് സഭയങ്ങൾ നിറയുക. ഇതെന്താ ഇതെങ്ങനെ നമ്മൾ സാധാരണ ലോകത്തിലുള്ള മനുഷ്യൻ ചിന്തിക്കും. സഭയിലെന്താ ഇങ്ങനെ?
എല്ലാം ഉണ്ടാവുന്നത്. ഇതെല്ലാം ഓരോരോ വളർച്ചയിലാണ്. ഇതിനകത്ത് പ്രത്യാശ ഉള്ളതുണ്ട്, പ്രത്യാശ ഇല്ലാത്തതുണ്ട്. വേരറ്റ് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യാശയില്ല. കപ്പൽ മുങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യാശയുണ്ട്, നാളത് പൊങ്ങി വരാം. ഇങ്ങനെതായിട്ടുള്ള വിവിധമായിട്ടുള്ള അവസ്ഥകളിലേക്ക് ദൈവസഭ അങ്ങോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഓരോരുത്തരും താങ്കൾ എവിടെയായിരിക്കുന്നു എന്നുള്ളത് സൂക്ഷിച്ച് വചനപ്രകാരം നോക്കി ഞാൻ എവിടെയായിരിക്കുന്നു എന്നുള്ളത് അന്വേഷിച്ച് കഴിയുമ്പോൾ, അത് മനസ്സിലാക്കി കഴിയുമ്പോൾ അവന് യഥാസ്ഥാനപ്പെടാനുള്ള ഒരവസരം ദൈവം കൊടുക്കുകയാണ്. അത് വിശദമായിട്ട് പഠിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം അറിയണം, ഇത് ആരെയാണ് ആരാധിക്കുന്നത്, ആരെയാണ് ആരാധിക്കേണ്ടത്. കർത്താവ് സഹോദരാവും ഏറ്റവും ആദ്യമേ ഒരറിവുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രവർത്തനം അതിൻ്റെ ജീവിതത്തിലുണ്ടാകും. ഒരറിവുണ്ടെങ്കിൽ അതിന് കർത്താവിൻ്റെ വചനം പറയുന്നത് വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഏറ്റവും ആദ്യമേ നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ് ഞാൻ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. ദൈവത്തെ ഭയപ്പെടണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുക. കാരണം ഏറ്റവും ആദ്യം വേണ്ടത് അതാണ്, ബാക്കിയുള്ള എല്ലാറ്റിനേക്കാൾ. ലോകത്തിൽ യഹൂദന്മാരുടെ ഇടയിൽ ദാവീദിന്റെ സന്തതിയിൽപ്പെട്ട കന്യകമാരെല്ലാം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു ആഗ്രഹമാണ്. പഴയ നിയമത്തിൽ ദാവീദിന്റെ സന്തതിയിൽപ്പെട്ട സകല കന്യകമാരും ജനിക്കുന്ന എല്ലാ പെൺകുട്ടികളും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു ആഗ്രഹമാണ് മശിഹായെ. ഞാൻ മശിഹായുടെ അമ്മയാകണം, അല്ലെങ്കിൽ മശിഹായെ എനിക്ക് ശിശുവായിട്ട് കിട്ടണം. പക്ഷേ ആർക്കും കിട്ടിയില്ല. കിട്ടിയത് ആർക്ക് കിട്ടി? മറിയയ്ക്ക്. മറിയയ്ക്ക് കിട്ടിയതിന്റെ കാരണം എന്താ? മറിയയ്ക്ക് അത് കിട്ടിയതിന് മൂന്ന് കാരണങ്ങൾ എഴുതിയിരിക്കുന്നു. ഒന്ന് ദൈവഭയം, രണ്ട് താഴ്മ, മൂന്ന് വിശപ്പം. കറക്റ്റ് മൂന്ന് കാര്യങ്ങളാണ് അവൾക്ക് അവളുണ്ടായത്. അപ്പൊ അതായത് ബാക്കിയുള്ള എന്തുണ്ടെങ്കിലും ഈ മൂന്ന് കാര്യങ്ങളില്ല എങ്കിൽ ഒന്നും നേടൂല. ദൈവത്തെ ഭയം എവിടം വരെ? ഈ ജഡത്തിലിരിക്കുമ്പോൾ, ജഡത്തിൽ വസിക്കുന്ന കാലത്തോളം ഏത് സമയത്തും മനുഷ്യന് തെറ്റുപറ്റാം, മനുഷ്യൻ തെറ്റിപ്പോകാം. മനുഷ്യരിൽ ജീവനുള്ളതിനൊക്കെയും പ്രത്യാശയുണ്ട്. ഒരു മനുഷ്യനെയും ദുഷ്ടനെന്ന് വിധിച്ച് തള്ളാൻ പാടില്ല, കാരണം അവനെ മടക്കിക്കൊണ്ടുവരാൻ കഴിയും. എന്താ കാരണം? അവൻ്റെ ശരീരത്തിൽ രക്തം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തോളം അവനെ നേർവഴിക്കൊണ്ടിരാൻ കഴിയും. അതുപോലെ തന്നെ തിരിച്ചും പറ്റും. എങ്ങനെ? അവൻ വഴിതെറ്റിപ്പോകാനും എത്ര കൃപയിൽ നിൽക്കുന്നവനായാലും, എത്ര ശ്രേഷ്ഠതയിൽ നിൽക്കുന്നവനായാലും അവൻ തെറ്റിപ്പോകാൻ അധികം സമയമൊന്നും വേണം, നിമിഷം മതി. ഹൃദയത്തിൽ വിശ്വാസത്യാഗം വന്നു കഴിഞ്ഞാൽ അവൻ തെറ്റിപ്പോകാൻ അധികം സമയമൊന്നും വേണം. അതുകൊണ്ട് ഒരു മനുഷ്യനും തന്നെ തന്നെ വിശ്വസിക്കാൻ പാടില്ല. എൻ്റെ ഹൃദയത്തെ ഞാൻ വിശ്വസിക്കും. സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ ആരാ? സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢനാണ്. ഏറ്റവും ആദ്യമേ വിശ്വസിക്കാൻ പാടില്ലാത്തത് നമ്മുടെ ഹൃദയത്തെയാണ്. ഒരിക്കലും ഒരിക്കലും നമുക്ക് നമ്മെ തന്നെ വിശ്വസിക്കാനുള്ള വ്യവസ്ഥ വേദത്തിൽ വിശ്വസിക്കാവുന്നതിന് ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ, കർത്താവില്ലേ. അതുകൊണ്ടാണ് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് രക്ഷയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയം ഒരിക്കലും ഒരു നന്മ നിരൂപിക്കുന്ന ഒരവസ്ഥയല്ല. കാരണം എന്താ? ഹോവയായ ദൈവപ്രകാരം പറഞ്ഞു, മനുഷ്യന്റെ നിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാവും. അവിടെ നിന്നാ തുടങ്ങുന്നു മനുഷ്യന്റെ സകല ദോഷങ്ങളും, അവിടെ നിന്നാ തുടങ്ങുന്നു. ആ നിരൂപണങ്ങളിൽ മനുഷ്യൻ ഭക്തനായി പോകും. അതുകൊണ്ട് മനുഷ്യന്റെ ഹൃദയത്തിൽ ഏത് സമയത്താണ് ഈ ദോഷം വന്ന് ഭവിക്കുന്നതെന്ന് ആർക്കും അറിയാൻ പാടില്ല. ഈ വിശ്വാസത്തിലും ഈ ഉപദേശത്തിലും ഈ സഭയിലും ഒക്കെ
ഒരിക്കലും ഇളവില്ല എന്ന് പറഞ്ഞ് നിന്ന അനവധി ജീവിതങ്ങൾ ഇന്നൊക്കെ നിൽക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ അവരൊക്കെയും അന്യപ്പെട്ടു പോയ ഒരു സന്ദർഭ അവസ്ഥയിൽ ദൈവസഭയിൽ നിന്നൊക്കെയും പുറത്തുപോയി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് അവിടെ കാണാം. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, കർത്താവിനെ ഭയപ്പെടാനുള്ള കൃപ. കർത്താവിനെ ഭയപ്പെടണം, വേറൊന്നും വേണ്ട. എൻ്റെ ദൈവം ഏറ്റവും ആദ്യമേ എനിക്ക് വേണ്ടത് അതാണ്, ദൈവഭയം. ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ എന്തുകൊണ്ട് ഭയപ്പെടണം? ദൈവത്തെ എന്തുകൊണ്ട്? ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നറിയണം. ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നറിയണം. ചിലർക്ക് ആരും ഭയവുമില്ല, പക്ഷേ ആദ്യമേ തന്നെ നമ്മൾ 90-ാം സങ്കീർത്തനം എന്ത് വായിക്കുന്നത് പ്രകാരമാണ്, നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം എൻ്റെ കോപത്തിൻ്റെ ശക്തിയെ ഗ്രഹിക്കുന്നതാണ്. ദൈവം കോപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്യാൻ കഴിയും? എന്ത് ചെയ്യാൻ കഴിയും? ഒരാൾ മരിക്കാൻ തയ്യാറെടുത്തേക്കുക, ഞാൻ മരണത്തിന് തയ്യാറാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ ആരെയും പേടിക്കണം? എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നത് അങ്ങനെയല്ല, കഴിയും. മനുഷ്യൻ്റെ അന്ധതയാണ് അല്ലെങ്കിൽ സുബോധമില്ലായ്മയാണ് ഭയമില്ലാത്തതിൻ്റെ കാരണം. ഭയമില്ലാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞത് അറിവില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നിന്റെ ദൈവത്തെ അറിവാൻ നീ ഉത്സാഹിക്കാം. ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും? കഴിയും. കാരണം ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യ ജന്മമാണെങ്കിൽ ഒന്നിനെയും ഭയമില്ലെന്ന് പറയുമായിരിക്കും, പക്ഷേ ഭയപ്പെടുന്ന ഒരു ഭാവമുണ്ട്, എവിടെയെങ്കിലും ഒരു ഭാവമുണ്ട്. അവിടെ തൊടാൻ ദൈവത്തിനറിയാം. അവിടെ തൊട്ട് കഴിഞ്ഞാൽ യാക്കോബിൻ്റെ എല്ലാ മക്കളും ഒരുപക്ഷെ മരിച്ചു പോയി കഴിഞ്ഞാൽ സഹിക്കാൻ യാക്കോബിന് പറ്റും. യാക്കോബിന് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് യോസേഫിൻ്റെ മരണം. യോസേഫിൻ്റെ മരണം മാത്രം സഹിക്കാൻ പറ്റില്ല, കാരണം യോസേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർദ്ധക്യത്തിലെ മകനാണ്, ഏറ്റവും സ്നേഹിക്കുന്നവനാണ്. അവനെന്തെങ്കിലും സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോബിന് സഹിക്കാൻ പറ്റില്ല. കൃത്യമായിട്ട് ദൈവം തൊട്ടത് അവിടെയാണ്, കൃത്യമായി ദൈവം അവിടെ തന്നെയാണ് തൊട്ടത്. അപ്പോഴേക്കും നിലവിളിയായി, ഞാൻ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് പരാതിയാണ്. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്നാ വരുന്നതിനപ്പുറം വരുമോ? അങ്ങനെയല്ല, അങ്ങനെയല്ല. ഒരുവൻ ശരീരത്തെ കൊന്നിട്ട് ആത്മാവിനെ നരകത്തിൽ നശിപ്പിക്കാൻ കഴിവുള്ളവനാണോ? അറിവില്ലെങ്കിൽ മദ്യപിച്ചതുപോലെയാ, അറിവില്ലാത്തവൻ മദ്യപിച്ചതുപോലെയാ, സുബോധമില്ലാത്തതുപോലെ. ഒരു ആന ഇടഞ്ഞു വരുമ്പോ മദ്യപിച്ച ഒരാൾ നിൽക്കുക, അയാളൊന്നും അറിയില്ല. ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സ്ഥലം, ആ ആനയുടെ കൊമ്പ് കണ്ടാ നമ്മൾ പിടിച്ചു അത്ര ഭയങ്കര. അത് നടന്നു വരിക, റോട്ടിൽ നടന്നു വരിക, റോഡിൽ കൂടി നടന്നു വരിക. ഇവനോട് ഞാൻ നോക്കി നിൽക്കുമ്പോ തന്നെ ഈ വന്ന ആന അവിടെ മാറിപ്പോയി, ഒഴി മാറി, ആന മാറിപ്പോയി, അവൻ മാറിയില്ല. അവന്റെ ശക്തി കൊണ്ടാണ് ആ ഇത്രയുണ്ട്, അല്ല ബോധമില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ സഭ ഏറ്റവും ആദ്യമേ തന്നെ ഏറ്റവും അറിഞ്ഞ് ഗ്രഹിച്ച് പ്രാപിച്ചിരിക്കുന്നതാണ് ദൈവഭയം. അങ്ങനെ ഭയം വരുമ്പോഴാണ് ആരാധനയ്ക്ക് ശക്തി വരുന്നത്. ദൈവഭയം വരുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത്. ഭയപ്പെട്ട് വിറയ്ക്കുന്നവൻ, അരിഷ്ടനും മനസ്സ് തകർന്നവനും വചനത്തിങ്ങൾ വിറയ്ക്കുന്നവയവൻ, വചനം കേട്ട് കഴിയുമ്പോൾ ആ വചനം ഇന്ന് രാവിലെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു രാവിലെ ഇറങ്ങി പോന്നു, കൊടയെടുത്തില്ല, ഒന്നും എടുത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. എന്നാൽ വിശ്വസ്തമായ ഒരു വാക്ക് കിട്ടിയ ഒരാൾ പറഞ്ഞു ഇന്ന് മഴ പെയ്യും, കൊടയെടുത്തിട്ട് പോയാൽ മതി. കൊടയെടുത്തോണ്ടാ പോകുന്നത്, കാരണം ആ വാക്ക് വിശ്വാസമാണ്. ഇതുപോലെയാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങൾ കേട്ട വചനം സാക്ഷാൽ ആകുന്നത് പോലെ
ദൈവവചനമായിട്ട് ഞങ്ങൾ അത് കൈക്കൊള്ളും. ഇതെങ്ങനെ കൈക്കൊള്ളണം? ദൈവവചനം, കാരണം ഇത് നിവൃത്തി ഉണ്ടാകും. ഈ വചനത്തിന് നിവൃത്തി ഉണ്ടാകും, നിവൃത്തി ഉണ്ടാകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ വചനത്തിൽ ന്യായവിധിയുടെ കാര്യം പറയുമ്പോൾ മനുഷ്യൻ്റെയും ഭയപ്പെട്ട് വിറയ്ക്കും. വിറച്ചു പോയി കഴിഞ്ഞാൽ, വിറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാശ്രയമില്ല, വേറൊരാശ്രയമില്ല. വിറയ്ക്കുന്ന സന്ദർഭം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ വിറയ്ക്കുന്നത് കുലയ്ക്കായി വിറച്ചു ചെല്ലുന്നതിനെ ഒഴിവ് വന്ന് നോക്കുക. തെറ്റ് ചെയ്തതിന്, തെറ്റ് ചെയ്യുന്നതിന് തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോവാ. രാവിലെ 7:10 തൂക്കിക്കൊള്ളേണ്ടത്. അതിന് അവിടെ നിന്ന് ഒരുക്കി കൊണ്ടുവരിക. അവിടെ നിന്ന് രക്ഷപ്പെടാൻ നിവൃത്തിയില്ല. കൃത്യസമയത്ത് ആ കൃത്യം നിർവഹിക്കും. വേറെ ഒന്നും ചെയ്യാനില്ല. തൻ്റെ ബുദ്ധിയിൽ ഈ കാര്യങ്ങളൊന്നുമില്ല. ആ സമയത്ത് വരുന്നതാണ് എന്താ വിറയും. അതുകൊണ്ടാണ് അതിന് കൊലക്കായി വിറച്ച് ചെല്ലുന്നവനെ വിടുവിപ്പം നോക്കുക. ആ സമയത്ത് പറയരുത്, കാരണം വേറൊരു വഴിയില്ല. ഇതുപോലെ എവിടെയായിരിക്കണം? ഏതിൻ്റെ മുമ്പിലായിരിക്കണം? ഇതുപോലെ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിലാണെങ്കിൽ ദൈവം പ്രസാദിക്കുന്നു. ഇത് കഥാപ്രസംഗം കേൾക്കുന്ന പോലെ കേട്ട്, എന്തെങ്കിലും കേട്ട് അങ്ങനെ പോകുന്നതല്ല. ഇതാ ഒരു ന്യായവിധി ഉണ്ട്, നിന്റെ ജീവിതം ക്രമീകരിച്ചു കൊള്ളുക, നിന്റെ ഭവനത്തെ ക്രമീകരിച്ച് കൊള്ളുക, ആപത്ത് വരുന്നുണ്ട്, സംഹാരകൻ നിനക്കെതിരെ വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ ഒഴിയും? അതിൽ നിന്ന് എങ്ങനെ ഒഴിയും? ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാമെന്ന് വെച്ചാൽ നടക്കുമോ? ഞാൻ ഇവിടെ പോയി ഒളിക്കാന്ന് വെച്ചാൽ നടക്കുമോ? ഒന്നും നടക്കില്ല. ഇത് അരുളി ചെയ്തിരിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് വിടുവിക്കാൻ ഒരാൾക്കും കഴിയുകയില്ല. ഇത് സംഭവിക്കുമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നതാണ് എന്താ പറ വിറയില്ല. അപ്പൊ വിറയ്ക്കുമ്പോ ആര് ദൃഷ്ടി വയ്ക്കും? ദൈവം അവൻ്റെ മേൽ ദൃഷ്ടി വയ്ക്കും. വിറയ്ക്കുന്നവൻ്റെ മേൽ ദൈവം ദൃഷ്ടി വയ്ക്കും. ദൃഷ്ടി വെച്ചതിന് ശേഷം അവനെ വിടുവിക്കുവാനായിട്ടുള്ള വഴി പറഞ്ഞു കൊടുക്കും. അവനെ വിടുവിക്കാനാണ് ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യന്മാരെ നോക്കുന്നു. കർത്താവ് സ്തോത്രം. അതിന് വചനം കേട്ടതിന് ശേഷം, ദൈവത്തെ അറിഞ്ഞതിന് ശേഷം സ്വന്തം വഴിക്കൊന്ന് പോയി. വിറയ്ക്കുന്നത് എന്താ? ആ ഇത് കേട്ട്, കുറെ കേട്ട്, കുറെ എന്തൊക്കെയോ പറഞ്ഞ്, വേറെ ഒന്നും നടന്നിട്ടില്ല. അതിനെന്തെങ്കിലും ദുർവ്യാഖ്യാനം ചെയ്ത് മുമ്പോട്ട് പോവാം. എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നത് കർത്താവ് കണ്ട ജനമാകുന്നുവെങ്കിൽ അതിൻ്റെ മുമ്പിൽ വിറയ്ക്കും, അവര് ദൈവം കടാക്ഷിച്ചു. അതാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഏറ്റവും ആദ്യമേ അറിയേണ്ടതാണ്, നിങ്ങൾ ആരെ ആരാധിക്കുന്നു? നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു. ഞങ്ങളോ അറിഞ്ഞതിനെ ആരാധിക്കുന്നു. ഒന്നാമത്തെ അറിവാണ് ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടണം. കർത്താവ് സ്തോത്രം. കർത്താവിനെ ഭയപ്പെടണമെന്ന് അറിഞ്ഞിട്ട് നമ്മൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു മറ്റുള്ളവരോടും മറ്റുള്ളവരോടും. നമ്മുടെ സഹോദരന്മാരിൽ ഒരാള് അങ്ങനെ സ്വന്തം വഴിക്ക് പോയിക്കൊണ്ടിരിക്കുക, സ്വന്തം വഴിക്ക് പോയിക്കൊണ്ടിരിക്കുക. അവർ തിന്നാമത്തെ അവർ ദൈവ അവർ നിന്റെ പ്രമാണത്തെ നിരസിക്കുന്നതുകൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകുന്നു. അവർക്കും ഇത് അവരുടെയും മേൽ ഈ വചനം ന്യായവിധിക്കായിട്ട് വരും എന്ന് വിശ്വസിക്കുമ്പോൾ അവരെ കൂടെ എന്ത് ചെയ്യണം? സ്വന്തം വചനത്തിൽ എന്ത് ചെയ്യണം? വിറയ്ക്കണം, മറ്റുള്ളവരെ സമ്മതിപ്പിക്കണം. സഹോദരനോട് പറയണം, ഈ ദൈവത്തിൻ്റെ വചനം ഇത് തമാശന് എഴുതി വെച്ചേക്കുന്നതല്ല, ഇത് വെറുതെ എഴുതി വെച്ചേക്കുന്നതല്ല, ഈ വചനത്തിന് നിവൃത്തി ഉണ്ടാകും. കഥാസ്ത്രം. നമ്മൾ ഇത്രയും കാലം ഓരോരോ ഘട്ടങ്ങളൊക്കെ പഠിച്ച് പറഞ്ഞു വന്നല്ലോ, ദൈവത്തിൻ്റെ സഭയുടെ ഓരോ ഘട്ടങ്ങളൊക്കെ പഠിച്ചു വന്നല്ലോ. അതിൽ ഓരോ ഘട്ടങ്ങളും എന്താണെന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അത് ഓരോരുത്തർക്കും അത് വെളിപ്പെടുത്തിയല്ലോ. ഞാൻ പറഞ്ഞു, അത് ഞാൻ പറഞ്ഞതല്ലോ, വചനമല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആ വചനത്തിൻ്റെ നിവൃത്തി എന്താണെന്ന് സഭ അനുഭവിച്ചതല്ലേ? മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം. അത് കേട്ട് അറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? വിറയ്ക്കണം, മറ്റുള്ളവരെ സമ്മതിപ്പിക്കണം. ഈ രണ്ട് ഉത്തരവാദിത്വമാണ് ദൈവത്തിൻ്റെ സഭയിലുള്ളവർക്കുള്ളത്. ഈ രണ്ട് ഉത്തരവാദിത്വം, വിറയ്ക്കുന്നവൻ മറ്റുള്ളവരെ സമ്മതിപ്പിക്കും, ചെയ്യരുത്, പാടില്ല, നീ വിട്ട് മാറ് എന്ന് അവനേക്കാൾ മാറ്റി കർത്താർത്ഥം. അടുത്ത അറിവിനെ കുറിച്ച് കർത്താവിന്റെ വചനം പറയുന്നതാണ് നീതിയുടെ വഴി.
നീതിക്കൊരു വഴിയുണ്ട്. നമ്മൾ സ്വർഗീയ സിയോനിൽ കർത്താവ് ഇരിക്കുന്നിടത്തേക്ക് ചെല്ലേണ്ടവരാ. അതിലേക്ക് പോകുന്ന വഴി ഏതായിരിക്കണം? നീതിയുടെ വഴിയായിരിക്കും. നീതിയുടെ വഴി, ആ നീതിയുടെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ മനുഷ്യർക്ക് പല വഴികളുണ്ട്. നമ്മളിന്ന് വായിച്ചതുപോലെ നീ എന്നെ രാത്രി എന്നെ സന്ദർശിച്ചു, എന്ത് കണ്ടെത്തുന്നില്ല? ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഉദ്ദേശം, രണ്ട് അത് അവിടെ എത്താനുള്ള വഴി. ഇത് രണ്ടുമാണ് മനുഷ്യരുടെ ഹൃദയത്തിലുള്ള രണ്ട് കാര്യങ്ങളാണ്, മനുഷ്യന്റെ ജീവിതത്തിലുള്ള രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഉദ്ദേശം, ഒന്ന് വഴി. ഏറ്റവും ആദ്യമേ ദൈവം പരിശോധിക്കുന്നത് ഉദ്ദേശത്തെയാണ്. ഹൃദയത്തില് ഇതിനെന്താ ഇവനെ ഉദ്ദേശിച്ചിരിക്കുക എന്നതാ, ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഏറ്റവും ആദ്യം പരിശോധിക്കണം. അത് ശരിയല്ലെങ്കിൽ പ്രശ്നമാണ്. എന്നാൽ ദൈവം മുൻകണ്ടിട്ടുള്ള ജനത്തിന്റെ ഉദ്ദേശം എന്താ? ദൈവം ലോകസ്ഥാനത്തിന് മുമ്പേ തിരഞ്ഞെടുത്ത ജനത്തിന്റെ ഉദ്ദേശം എന്താ? അവരെ ആഗ്രഹം തോന്നിയേ ഉള്ളൂ. എന്താണ്? ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുകയും. രണ്ട് കാര്യങ്ങളെ അവർക്ക് ഉദ്ദേശമുള്ളൂ. ഏതൊക്കെയാണ്? ജീവനെ, എന്തെന്ത് വേണം? നിത്യജീവൻ വേണം, നിത്യജീവൻ വേണം. രണ്ടാമത്തത് നീതി വസിക്കുന്ന ലോകം. നീതി വസിക്കുന്ന ഏതിലാ? ദൈവരാജ്യത്തിലാ. ഈ രണ്ട് ആഗ്രഹമേ അവർക്കുള്ളൂ, വേറൊരു ഉദ്ദേശമില്ല. ഈ ഒരു രണ്ട് ഉദ്ദേശമാണെങ്കിൽ വചനം പറയുന്നത് ബാക്കിയുള്ളത് കർത്താവ് ശരിയാക്കിയുള്ളൂ. വഴി തെറ്റ്, ഉദ്ദേശം ശരി. വഴി തെറ്റ്, ഉദ്ദേശം ശരിയാ. ഉദ്ദേശം ഏത്? ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നു. വഴിയോ? ഈ രണ്ട് ആഗ്രഹവും ആർക്കുണ്ട്? യാക്കോബിനുണ്ട്. യാക്കോബിന് ആഗ്രഹമുണ്ട്. യാക്കോബിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ദുരുദ്ദേശമൊന്നുമില്ല. യാക്കോബിന് ദുരുദ്ദേശമില്ല, പക്ഷെ യാക്കോബിന്റെ വഴിയോ? വഴി ശരിയല്ല. അതിനെന്താ? ഉപായമാണ്, സൂത്രമായി എഴുതി, സൂത്രമാണ് എഴുതിയിരിക്കുന്നത്. അത് ദൈവത്തിന് ഇഷ്ടമല്ല. പക്ഷേ ഉദ്ദേശം ശരിയല്ലെങ്കിൽ ദൈവത്തിന് ചെയ്യാൻ സാധിക്കില്ല. കാരണം മനുഷ്യന്റെ ഹൃദയത്തിന്റെ നിരൂപണം, ഹൃദയത്തിന്റെ നിരൂപണം ആർക്കുള്ളതാണ്? ഹൃദയത്തിന്റെ നിരൂപണം മനുഷ്യനുള്ളോ? നാവിന്റെ ഉത്തരമോ യഹോവയുടെ വേണം. ഇത് പുറത്തേക്ക് വന്നാൽ നിയമം ഇതിന്റെ അകത്ത് വന്നിരുന്നിട്ട് അതുകൊണ്ടാണ് നിരൂപണത്തിൽ സൂക്ഷിക്കണമെന്ന് പറയുന്നത്. നിരൂപണയ്ക്കും നിരൂപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്നോണ്ട്, ഇവിടെ ഇരുന്നോണ്ട് എനിക്ക് എന്റെ ഹൃദയത്തിൽ നിരൂപിക്കുക, എനിക്ക് ഇതുപോലത്തെ ഒരു കെട്ടിടം വേണം. ഈ മൂന്ന് നിലയുള്ള കെട്ടിടം ഇതേ അപ്പുറത്ത് ഒരെണ്ണം മാറി വേണം. ഞാനിങ്ങനെ നിരൂപിച്ചു കഴിയുമ്പോൾ സങ്കല്പമായി, പിന്നെ വിചാരമായി, അതിനെക്കുറിച്ച് ഒക്കെ പിന്നീട് നോക്കി ചിന്തിക്കാം. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നിരൂപിക്കുമ്പോൾ തന്നെ ദൈവം ദൂരത്തു നിന്ന് നോക്കുമ്പോൾ എൻ്റെ നിരൂപണങ്ങളെ ദൈവം എവിടെ നിന്നറിയുന്നു? ഉറക്കെ പറ, ദൂരത്തു നിന്നറിയും. അപ്പം ദൈവം സ്വർഗത്തു നിന്ന് നോക്കിക്കഴിയുമ്പോൾ ഞാൻ നിരൂപിക്കുന്ന ഇതുപോലൊരു കെട്ടിടം എനിക്ക് വേണമെങ്കിൽ ഈ എൻ്റെ ഹൃദയത്തെ നോക്കും, ദൈവം നോക്കുമ്പോൾ എന്ത് കാണാം? ആ ഞാൻ എന്തിനെ ആഗ്രഹിച്ചുവോ ആ കെട്ടിടമാണ് നിങ്ങളെ കെട്ടിടം ഹൃദയത്തിലുള്ളത് കർത്താവ് കാണാം. അതുകൊണ്ടാണ് അതിനും പറഞ്ഞത് നീ എൻ്റെ നിരൂപണങ്ങളെ കാണുന്നു എന്ന് പറഞ്ഞത്. മനുഷ്യന്റെ നിരൂപണങ്ങളെ കാണുന്നവനാണ് നീ. അതാ കർത്താവിൻ്റെ അടുക്കൽ കുറേ പേര് വന്ന് ആലോചന ചോദിക്കാൻ വന്നിരിക്കുക, പ്രവാചകന്റെ അടുത്ത് ആലോചന ചോദിക്കാൻ വന്നിരിക്കുക. കുറച്ച് പേരുണ്ട് കർത്താവ് ചോദിച്ച എന്താ ചോദിച്ചത്? മനുഷ്യപുത്ര ഇവര് ഇരിക്കുന്ന കേട്ടോ, നിന്നോട് ആലോചന ചോദിക്കാൻ വന്നേക്കുന്നതാ, ഇതിനൊക്കെ ഉള്ളിൽ നിന്ന് കേട്ടോ എന്നാന്ന്. യെഹെസ്കേൽ പ്രവചനം 14:1 ഇസ്രായേൽ മൂപ്പന്മാരിൽ ചേർ
ആരുടെ അടുത്ത് വന്ന്? ജെഹസ്കേൽ പ്രവാചകന്റെ, പ്രവാചകന്റെ അടുത്ത് വന്ന്. ഒരാരാധന ചോദിക്കാൻ വേണ്ടിട്ടാ വന്ന്. വന്ന് പ്രവാചകന്റെ മുമ്പിൽ ഇരിക്കുക. അപ്പൊ കർത്താവ് പറഞ്ഞ വാക്ക്, അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, ചോദിച്ച ഞാൻ ഉത്തരം പറയോ? കർത്താവിനെ ആരാധിക്കാനും കർത്താവിനോട് പ്രാർത്ഥിക്കാനും കർത്താവിനെ സ്തുതിപ്പാനും ഒക്കെ വന്നിരിക്കുക. ദൈവം നോക്കുമ്പോ എന്താ കാണുന്നേ? ഉള്ളിൽ എന്തൊക്കെയാ? വിഗ്രഹങ്ങളാ. വിഗ്രഹങ്ങൾ എവിടെയാ? നിരൂപണങ്ങളിൽ. അതിൽ ഇടപെടാൻ കർത്താവ് പറ്റൂല. അതുകൊണ്ട് അവർ ഇത് രണ്ടു വശത്ത് വന്ന് നിൽക്കുമെന്ന് പറയാം. ഒരു മനുഷ്യന്റെ അടുക്കൽ എതിരാളിയായ സാത്താനം വന്ന് നിൽക്കും, ദൈവം വന്ന് നിൽക്കും. ഈ കാര്യത്തിൽ ഇടപെടില്ല. നന്മ നിരൂപിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ പക്ഷക്കാരൻ, തിന്മ നിരൂപിക്കുന്നുവെങ്കിൽ അത് ശത്രുവിന്റെ പക്ഷക്കാരൻ, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവിന്റെ അടുക്കിലേക്ക് വരുമ്പോ കർത്താവിന്റെ വചനത്തിൽ പറയുന്നത്, കർത്താവിന്റെ അടുക്കിൽ വന്ന് നീ അവങ്കിലേക്ക് കൈമലർത്തുമ്പോൾ കൂടാരത്തിൽ നീതികേടുണ്ടെങ്കിൽ അതിനെ അകറ്റുക, കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക. അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖമുയർത്തും. അപ്പൊ ഇതിന്റെ അകത്ത് എന്ത് പാടില്ല? നീതികേട് പാടില്ല, നീതികേട് പാടില്ല. അപ്പൊ നീതികേട് എവിടെ ആരംഭിക്കുന്നു? നീതി കെട്ടവൻ തന്റെ വിചാരങ്ങളെ വീട്ടകുന്നു കൊള്ളട്ടെ. നീതികേട് എവിടെ ആരംഭിക്കുന്നു? നിരൂപണങ്ങളിൽ, വിചാരങ്ങളിൽ ആരംഭിക്കുന്നതാണ് നീതി. അപ്പോ കർത്താവ് വചനം പറയുന്നത്, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. ഒരു മനുഷ്യനെ ദൈവം നോക്കുന്ന അങ്ങനെയാ, ഏറ്റവും ആദ്യം നോക്കുന്ന അങ്ങനെയാ. ഇവന്റെ ഉള്ളിൽ എന്തുണ്ടോ? ഏതെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ? പ്രാർത്ഥിക്കുക. അവനെ അവന്റെ കയ്യില് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ദുരുദ്ദേശം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഇവിടെ സങ്കീർത്തക്കാരൻ പറയുകയാണ്, നീ എന്നെ രാത്രിയിൽ സന്ദർശിച്ചു, എന്റെ ഹൃദയത്തെ പരിശോധിച്ചു, ദുരുദ്ദേശം ഒന്നും കണ്ടെത്തി. ദുരുദ്ദേശമില്ലാത്ത ജീവിതം, ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. എന്താ? കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഒറ്റ ആഗ്രഹം എനിക്കുള്ളൂ. എന്തൊക്കെയാണ്? ഞാൻ ഹോവോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തൊക്കെയാണ്? ഓട് മനോഹരത്വം കാണണം, അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം, അവന്റെ ആവിഷ്കാരം ഒക്കെയും ഓടെ ആരെന്ന് പറഞ്ഞു. ഒറ്റ ആഗ്രഹമുള്ളൂ. അപ്പോ ഇവിടെ ആദ്യം പറഞ്ഞതാ, ഞാൻ ഹോവോട് ഒരു കാര്യം അപേക്ഷിച്ചു. അപേക്ഷിച്ച എന്തുകൊണ്ടാ? വായുകൊണ്ട്. അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുക. ആഗ്രഹം ഒന്നും കർത്താവെ, സഭയെ അനുഗ്രഹിക്കണമേ. എല്ലാവരും രക്ഷിക്കപ്പെട്ട് എല്ലാവരും രക്ഷയുടെ വരിഞ്ഞാനത്തിലെത്തി വലിയ നിൽക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഹൃദയത്തിന്റെ ആഗ്രഹം വേറെയാ. അതിനാണ് കവടമുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വചനം പറയുന്നത്, നമ്മുടെ ഹൃദയം നിരൂപണം എങ്ങനെയായിരിക്കണം? ഹൃദയ നിരൂപണം വിഗ്രഹമില്ലാത്തതായിരിക്കണം, കപടമില്ലാത്തതായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ കർത്താവിന്റെ വചനം പറയുന്നത്, അധരങ്ങളിൽ നിന്ന് എന്ത് പുറപ്പെട്ടു വരും? കപടമില്ലാത്ത അധരങ്ങളിൽ നിന്ന് സ്തുതിയും സ്തോത്രവും പ്രാർത്ഥനയും പുറപ്പെട്ടു വരും. അപ്പൊ ഇവിടെ നിന്ന് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവം ഏറ്റവും ആദ്യം നോക്കുന്നതാണ് അവന്റെ ഉദ്ദേശം എന്താ. രണ്ടാമത്തത് നോക്കുക, യാക്കോബിന്റെ ഹൃദയം നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഉദ്ദേശം എന്താ? സ്വർഗത്തിൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള പങ്കിൽ ഇരട്ടി അവകാശമാണ് ആർക്കും ആഗ്രഹം? യാക്കോബിന് ആഗ്രഹം. തന്നെയുള്ള വഴിയോ? വഴിയോ സൂത്രമാണ്. അത് ദൈവം ഇഷ്ടപ്പെടുന്നുണ്ടോ? അത് ഇഷ്ടമാണ്, കാരണം ദൈവം നീതിമാൻ. എന്നാൽ ജ്യേഷ്ഠാവകാശം അവകാശം അലക്ഷ്യമാക്കിയതോടുകൂടി ഈ അവകാശം യാക്കോബിന് ഇപ്പോഴും വഴി തെറ്റിക്കിടക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അനുഗ്രഹം പ്രാപിക്കാൻ പോയപ്പോ അമ്മയും കൂടെ കൂട്ടി വിളിച്ച് അവിടെയും ഒരു വഴി സ്വീകരിച്ചു. അതും ദൈവം ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് അന്യദേശത്ത് പോയി അമ്മാവിന്റെ വീട്ടിൽ പോയി അവിടെ നിന്നും ചില കാര്യങ്ങളൊക്കെ സമ്പാദിച്ചു. അത് വഴി അത്ര ശരിയല്ല. വഴി ഒരുപാട് അനുഗ്രഹങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്, പക്ഷെ എല്ലാം കിട്ടിയ മാർഗം ശരിയല്ല. ഒടുവിൽ കടവ് കടന്നു ദൂതൻ മല്ലു പിടിച്ചു.
വഴി തിരുത്താൻ ഉദ്ദേശമുണ്ടോ എന്നുള്ളത് ദൈവം പരിശോധിക്കുക. വഴി തിരുത്താൻ അവൻ ഉദ്ദേശമുണ്ടോ? നോക്കിയപ്പോൾ അവൻ കരയുകയാണ്. എന്തിനാ നീ കരയുന്നത്? എന്തിനാ? സമ്പത്തുണ്ട്, ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, ഇഷ്ടം പോലെയുണ്ട്, കുടുംബമുണ്ട്, മക്കളുണ്ട്, മതി, മക്കൾ പറഞ്ഞ വാക്കുകളും ചെയ്തിട്ടുള്ള മക്കളുമുണ്ട്, ദാസി ദാസന്മാരുണ്ട്, പേരുണ്ട്, കീർത്തിയുണ്ട്, വേണ്ടതിനെ സ്നേഹിക്കാൻ ആളുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ എന്നിട്ടും അടക്കി വയ്ക്കാൻ പറ്റുന്നില്ല. എന്ത്? കരച്ചിൽ അടക്കി വയ്ക്കാൻ പറ്റുന്നില്ല. നീ എന്തിനാ കരയുന്നത്? കരയുന്നത് എന്തിനാ? ഇല്ല, ഇതൊക്കെ ഉണ്ട് എങ്കിലും ഇതൊക്കെ ഞാൻ പ്രാപിച്ച വഴി എന്ന് പറയുന്നത് ശരിയല്ല, ശരിയല്ല. അത് യാക്കോബ് തന്നെ അംഗീകരിക്കുന്നില്ല. ആ ലക്ഷ്യത്തിനുള്ള, ആ സ്വർഗീയ അവകാശത്തിനുള്ള അതിവാഞ്ച കൊണ്ട് കാര്യങ്ങൾ ചെയ്തു പോയി, ഒരു വഴി തെറ്റായിപ്പോയി. പക്ഷെ അത് ഇതുവരെ തിരുത്തിയിട്ടില്ല. എനിക്ക് എല്ലാവരുടെയും അനുഗ്രഹമുണ്ട്, എനിക്ക് എല്ലാവരും അപ്പൻ്റെ അനുഗ്രഹമുണ്ട്, അമ്മയുടെ അനുഗ്രഹമുണ്ട്, അവകാശമുണ്ട്, മക്കളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ എനിക്കൊരു തൃപ്തിയില്ല. ആ തൃപ്തിയിൽ അവൻ കരയുക. ഈ കരച്ചിൽ നിൽക്കുന്നിടത്തോളം അവനെ വിട്ടു പോകാൻ ദൂതന് പറ്റുന്നുമില്ല. നേരം വിളിക്കാറായി, കരച്ചിൽ നിർത്തുന്നില്ല. കരച്ചിൽ നിർത്തിയാലേ പോകാൻ പറ്റുള്ളൂ. കാരണം കരയുന്നവന്റെ മുമ്പിൽ നിന്ന് ദൈവത്തിന് മാറിപ്പോകാൻ പറ്റൂല. കരയുന്നവന്റെ മുമ്പിൽ നിന്ന് ദൈവത്തിന് മാറിപ്പോകാൻ പറ്റില്ല, ദൂതനും പറ്റില്ല. നേരം വിളിക്കാറായപ്പോഴേക്കും ഉഷ സുധിക്കാറായി, ഉഷ സുധിച്ച് അവിടെ നിൽക്കാൻ പാടില്ല. ദൂതനോടുള്ള കൽപ്പനയാണ്, നീ എന്നെ വിടുക, അവ വിടുക, ഞാൻ വിടില്ല, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടുകയില്ല. ഒടുവിൽ ഇപ്രകാരം പറഞ്ഞു, നീ മനുഷ്യനോടും ദൈവത്തോടും മല്ല് പിടിച്ച് നീ എന്ത് ചെയ്തിരിക്കുന്നു? ജയിച്ച് തർസത്തു. മനുഷ്യനോടും ദൈവത്തോടും നീ മല്ല് പിടിച്ച് ജയിച്ചു. കേട്ടോ, എൻ്റെ വഴികളുടെ കുറവ് തീർക്കുന്ന ദൈവം, തെറ്റായ വഴികളൊക്കെയും ക്ഷമിച്ചുകൊണ്ട് ഒരു വഴിയുടെ കുറവ് തീർക്കുന്ന ദൈവം, ഇതാ വഴിയുടെ കുറവ് തീർത്തോടുകൂടി ഇന്നുവരെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള സകല തെറ്റുകളും ക്ഷമിച്ചുകൊണ്ട് അവനെ ഒരു പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവനാണ് ഇസ്രായേൽ. കഥാനുസ്തോത്രം. ആ ഇസ്രായേലിന്റെ സ്തുതികളിന്മേലാണ് ദൈവം വസിക്കുന്നത്. മനുഷ്യന്റെ ആരാധന എന്ന് പറയുന്നത് സാക്ഷാൽ ഇസ്രായേലിന്റെ ആരാധനയാണ്, ഏറ്റവും വലിയ ആരാധന. അതാണ് വിടുതൽ. ആ വിടുതലാണ് ഒരു ദൈവത്തിന്റെ പൈതൽ അനുഭവിക്കേണ്ടത്. അതുകൊണ്ടൊന്ന് കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ മുട്ടുകളെ മടക്കുമ്പോഴും കർത്താവിനെ ആരാധിക്കുമ്പോഴും അവനെ അറിഞ്ഞ് ആരാധിക്കണം, അവനെ ഭയപ്പെടണം. നീതിയുടെ വഴി ഏതെന്ന് നാം അറിയണം. തെറ്റ് ഒരുപാടുണ്ട്, തെറ്റുകൾ ഒരുപാടുണ്ട്. എന്നാൽ ആ തെറ്റുകളുടെയൊക്കെയും അതിജീവിച്ചുകൊണ്ട് ആ തെറ്റുകളെയൊക്കെയും ക്ഷമിച്ച് കർത്താവ് പുതിയൊരു വഴി തുറന്ന് ഈ യാത്രയിൽ മുൻപോട്ട് പോകാൻ കർത്താവിൻ്റെ വരിശുദ്ധാത്മാവ് സഹായിക്കുമാറാണ്. ദൈവം ആരെന്നറിഞ്ഞു, ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്നറിഞ്ഞു, ദൈവിക വ്യവസ്ഥ പ്രകാരം ദൈവത്തെ ആരാധിച്ച് വിടുതൽ പ്രാപിപ്പാൻ സമശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകളടക്കാൻ പ്രാർത്ഥിക്കാം. യേശു എന്നടി സ്ഥാനം ആശയാവരിലത്രേ.